ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും അവസരമുണ്ടായിട്ടും മറ്റ് പല കാരണങ്ങളും കൊണ്ട് ആ ഹജ്ജിനെ നീട്ടിക്കൊണ്ടുപോയി കൊണ്ടേയിരിക്കുന്ന ഒട്ടനവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു ദുരന്തം തന്നെയാണിത്. വല്ലാത്തൊരു ദുരന്തം. നമ്മൾ വളരെ കൃത്യതയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. ഇസ്ലാമിന്റെ അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട സ്തംഭമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഇത് സമ്പത്ത്, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, അവസരങ്ങളുണ്ട്, എന്നിട്ടും ഹജ്ജ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവാ, ഒരു ഉംറക്ക് പോലും പോകാൻ തയ്യാറായി. പല കാരണങ്ങളാണ്. പിന്നെ ആരാണ് ഇവിടുത്തെ ബിസിനസ് നോക്കുക, ആ ജോലിക്ക് എങ്ങനെയാണ് ലീവ് എടുക്കുക, ഇവിടെ കുടുംബം ഒറ്റക്കല്ലേ, പല ജാതി കാരണങ്ങൾ പറഞ്ഞ് ഹജ്ജ് നീട്ടിക്കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരിൽ, ഹജ്ജിന് അവസരം ലഭിച്ചിട്ട്, പണമുണ്ടായിട്ട്, ആരോഗ്യമുണ്ടായിട്ട് ഹജ്ജിന് പോകാതെ മറ്റു പല കാരണങ്ങളുമാണ് നിങ്ങളെ തടയുന്നതെങ്കിൽ, നിങ്ങൾക്ക് ആരോഗ്യമില്ല പടച്ചവങ്ങളോട് ചോദിക്കൂല, നിങ്ങൾക്ക് സമ്പത്തില്ല പടച്ചവങ്ങളോട് ചോദിക്കൂല, അതല്ല നിങ്ങളെ ഹജ്ജിൽ നിന്ന് തടയുന്നത്. നിങ്ങളുടെ സ്ഥാപനങ്ങളാണെങ്കിൽ, നിങ്ങളുടെ കച്ചവടങ്ങളാണെങ്കിൽ, നിങ്ങളുടെ ജോലിയാണെങ്കിൽ, നിങ്ങളുടെ ഏർപ്പാടുകളാണെങ്കിൽ, ഹജ്ജ് ചെയ്യാതെ മരിച്ചാൽ പടച്ചോ നിങ്ങളോട് ചോദിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, അഞ്ച് കാര്യങ്ങൾക്ക്, അഞ്ച് തൂണുകൾക്ക് മേലെയാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. എന്തൊക്കെയാണത്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദുർ റസൂലുള്ളാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഷഹാദത്ത് കലിമയാണ് അതിൽ പ്രധാനപ്പെട്ട പ്രഥമവും പ്രധാനവുമായ തൂണെന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഇഖാമി സ്വലാ വ ഈതാഇ സകാ വൽ ഹജ്ജ് വ സൗമി റമദാൻ, രണ്ടാമത്തേത് നമസ്കാരവും മൂന്നാമത്തേത് സകാത്തും ഹജ്ജും റമദാൻ മാസത്തിലെ നോമ്പുമാണ് എന്ന് പരിശുദ്ധമായ ബുഖാരി മുസ്ലിം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചുതരാം. ഒരിക്കൽ റസൂലുള്ളാഹി വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, യാ റസൂലുള്ളാ അയ്യുൽ അമലി അഫ്ദൽ, ഏറ്റവും നല്ല കർമ്മം ഏതാണ്, ഏറ്റവും നല്ല അമൽ ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്, അൽ ഈമാനു ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിക്കലാണ് ഏറ്റവും നല്ല അമൽ. രണ്ടാമത്തേത് ഏതാണ് റസൂലേ, അൽ ജിഹാദു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നതാണ് രണ്ടാമത്തെ ഏറ്റവും അഫ്ദലായ അമൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് ഏതാണ് റസൂലേ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഹജ്ജുൻ മബ്റൂർ, പുണ്യകരമായ ഹജ്ജാണ് മൂന്നാമത്തെ ഏറ്റവും പുണ്യകരമായ അമൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാ അൽ അനഖ്റുജു ഫനുജാഹിദും ഫനുജാഹിദ മഅക, ഞങ്ങൾ അങ്ങയുടെ കൂടെ യുദ്ധത്തിന് പുറപ്പെടട്ടെ, ഞങ്ങൾ അങ്ങയുടെ കൂടെ പോരാട്ടത്തിന് പുറപ്പെടട്ടെ. ഫഇന്നി ലാ അറാ അമലം ഫിൽ ഖുർആനി അഫ്ദലു മിൻ ജിഹാദ്, ജിഹാദിനേക്കാൾ, പോരാട്ടത്തെക്കാൾ ഇസ്ലാമിന്റെ മാർഗത്തിൽ സ്വന്തം ശരീരവും സമ്പത്തും സമർപ്പിക്കുന്നതിനേക്കാൾ അഫ്ലായ ശ്രേഷ്ഠമായ ഒരു അമലും ഞാൻ പരിശുദ്ധ ഖുർആനിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ സ്ത്രീകൾ അങ്ങയുടെ കൂടെ പുറപ്പെടട്ടെ എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞത് എന്താണ്, ല വേണ്ട, വലക്കുന്ന അഹ്സനുൽ ജിഹാദി വഅജ്മലുഹു വഅജ്മലുഹു ഹജ്ജുൽ ബൈത് ഹജ്ജുൽ മബ്റൂർ, നിങ്ങൾക്ക് ഏറ്റവും സുന്ദരമായ, ഏറ്റവും നല്ല ജിഹാദ് എന്ന് പറയുന്നത് പുണ്യകരമായ ഹജ്ജാണ്, അല്ലാഹുവിന്റെ ഭവനം സന്ദർശിക്കലാണ്, ഹജ്ജ് ചെയ്യലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് സ്ത്രീകളോട് പ്രത്യേകിച്ച് പറഞ്ഞതാണെങ്കിലും ഹജ്ജിന് ആരോഗ്യപരമായി പോകാൻ സാധിക്കാത്ത ആളുകളൊക്കെ ഹജ്ജ് ചെയ്യുന്നത് ജിഹാദിന് തുല്യമാണ് എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു തന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒട്ടേറെ പ്രതിഫലങ്ങളുള്ള, ഒട്ടേറെ മഹത്വങ്ങളുള്ള ഒരു കർമ്മമാണ് ഹജ്ജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഉംറതു ഇലൽ ഉംറതി കഫാറതുൽ ലിമാ ബൈനഹുമ, ഒരു ഉംറയിൽ നിന്ന് അടുത്ത ഉംറ എന്ന് പറയുന്നത് അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള സകല പാപങ്ങൾക്കും പരിഹാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ വൽ ഹജ്ജുൽ മബ്റൂർ, എന്നാൽ പുണ്യകരമായ ഒരു ഹജ്ജ് എന്ന് പറയുന്നത് ലൈസ ലഹു ജസാഉൻ
അതിന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് പുണ്യകരമായ ഹജ്ജിന്റെ പ്രതിഫലം എന്താണ്? സ്വർഗമാണ്. സ്വർഗത്തിൽ എന്തൊക്കെ പ്രതിഫലങ്ങളുണ്ടോ, എന്തൊക്കെ ആസ്വാദനങ്ങളും അനുഭൂതികളും സ്വർഗത്തിലുണ്ടോ, അതെല്ലാമാണ് പുണ്യകരമായ ഒരു ഹജ്ജിന്റെ പ്രതിഫലമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകം പറയാണ്. ആരെങ്കിലും ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യാത്ത രീതിയിൽ, സ്ത്രീ പുരുഷ സംസർഗമില്ലാത്ത രീതിയിൽ പൂർണ്ണമായ ഒരു ഹജ്ജ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണ് ഹജ്ജ് കഴിഞ്ഞ് പുറത്തേക്ക് വരിക? പണ്ട് തൊട്ടേ ഹജ്ജിന്റെ സീസൺ ആയി കഴിഞ്ഞാൽ, ഹജ്ജിന്റെ സമയമായി കഴിഞ്ഞാൽ, ഹജ്ജിന്റെ ക്ലാസ്സിന് പോകുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വിഷയമാണത്. എന്ത്? ഉമ്മ പ്രസവിച്ചതുപോലെ. എന്താ ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിന്റെ പ്രത്യേകത എന്താണ്? ഓന് ഒരു തിന്മയും ഇല്ല, ഒരു പാപവും ഇല്ല, ഒരു കളങ്കവും ഇല്ല. കണ്ണുകൊണ്ട് ഹറാമു ചെയ്തിട്ടില്ല, നാവുകൊണ്ട് ഹറാമു ചെയ്തിട്ടില്ല, കാതുകൊണ്ട് ഹറാമു ചെയ്തിട്ടില്ല, ഹറാമിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. എത്രയോ പരിശുദ്ധമായ ഫിത്രത്തിലുള്ള പടച്ച റബ്ബ് കൊടുത്ത ഹൃദയത്തിന് ഒരു കളങ്കവും വീഴാതെ ഭൂമിയിലേക്ക് വന്ന ആ കുഞ്ഞിന്റെ ഫിത്രത്ത്, ആ കുഞ്ഞിന്റെ പരിശുദ്ധി, ആ കുഞ്ഞിന്റെ പരിപാവനത്വം എത്രമാത്രമുണ്ടോ അത്രമാത്രം ഹജ്ജ് മഖബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ് ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന, ഹജ്ജിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു മനുഷ്യൻ അത്രമാത്രം പരിശുദ്ധനായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഹജ്ജ് എന്ന് പറയുന്നത് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തേക്ക് പാരമ്പര്യമുള്ള ഒരു കർമ്മമാണ്. സഹസ്രാബ്ദങ്ങൾക്കപ്പുറം നമ്മുടെ നമസ്കാരം നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു നിർബന്ധമാക്കിയതാണ്. നമ്മുടെ നോമ്പ് നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു നിർബന്ധമാക്കിയതാണ്. നമ്മുടെ സക്കാത്ത് നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു നിർബന്ധമാക്കിയതാണ്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന ഷഹാദത്തിന്റെ രണ്ടാമത്തെ ഭാഗം മുഹമ്മദി ഉമ്മത്തിന് അല്ലാഹു നിർബന്ധമാക്കിയതാണ്. എന്നാൽ ഹജ്ജ് മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജബലു അബി ശഅബയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പന പൂർത്തീകരിച്ചുകൊണ്ട് വിളിച്ചപ്പോ ആ വിളിയുടെ അന്ന് തൊട്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും സപ്തസാഗരങ്ങളും പീഠഭൂമികളും മാമലകളും പർവ്വതങ്ങളും കടന്നുകൊണ്ടുവരുന്ന പതിനായിരക്കണക്കിന് മുസ്ലിങ്ങളുടെ, പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പാരമ്പര്യമാണ് ഹജ്ജിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള കൽപ്പന നടത്തിയ കൽപ്പന പരിശുദ്ധ ഖുർആനിൽ അതുപോലെ നമുക്ക് ഉപരിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയാണ്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യതൂക റിജാല വഅലാ കുല്ലി ദാമിരി യതീന മിൻ കുല്ലി ഫജ്ജി അമീഖ വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യതൂക റിജാല. ഇബ്രാഹിം ഹജ്ജിന് വിളംബരം ചെയ്യുക. സ്വാഭാവികമായി പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ചോക്ക്. ഇബ്രാഹിം നബിയോട് അല്ലാഹു ഹജ്ജിന് വിളംബരം ചെയ്യാൻ പറയുന്ന ആ സമയത്ത് മക്ക എന്ന് പറയുന്നത് വിലരിലെണ്ണാവുന്ന ആളുകൾ മാത്രമുള്ള, പാറമടകൾ മാത്രമുള്ള, ശരിയായ രീതിയിൽ വെള്ളമില്ലാത്ത, കൃഷിയില്ലാത്ത, ഒരു തരത്തിലുള്ള ജനസഞ്ചയങ്ങളും ഇല്ലാത്ത ഒരു ഒരു ഊശരഭൂമി. ആ ഊശരഭൂമിയിൽ നിന്നുകൊണ്ടാണ് അല്ലാഹു അവന്റെ പ്രവാചകൻ ഇബ്രാഹിം നബിയോട് കൽപ്പിക്കുന്നത്, ഇബ്രാഹിം നീ ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഹജ്ജ് തുടങ്ങിക്കഴിഞ്ഞാൽ, മിനായിൽ ആളുകൾ ടെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നാനാതരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്ന, നിറങ്ങളുള്ള, സംസ്കാരങ്ങളുള്ള, ലോകത്ത് ഒട്ടുമിക്ക ദേശങ്ങളിൽ നിന്നുമുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട്, ഒരേ തൽബീയത്തിന്റെ തുണികൾ ഉയർത്തിക്കൊണ്ട്, ഒരേ പടച്ചോന വിളിച്ചുകൊണ്ട്, ഒരേ വികാരത്തോടെ, ഒരേ വിചാരത്തോടെ, ഒരൊറ്റ മനസ്സോടെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആ ഊശരഭൂമിയെ സാക്ഷിയാക്കി ഖലീലുള്ള വിളിച്ച ആ വിളിക്കുത്തരം നൽകുന്നതായി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, വലില്ലാഹി അലൻ നാസ് ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അല്ലാഹുവിനോട് ജനങ്ങൾക്കുള്ള ബാധ്യതയാണ്. ആർക്കാണോ സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും ഹജ്ജിന് വേണ്ടി എത്താൻ സാധിക്കുക, കഅബ ആലയത്തിലേക്ക് എത്താൻ സാധിക്കുക, അവർക്ക് ഹജ്ജ് ചെയ്യുക എന്നത് അല്ലാഹു അവർക്കുണ്ടാക്കിയ ബാധ്യതയാണെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരിക.
വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജിന്റെ ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയുമോ? ഹജ്ജ് കർമ്മങ്ങളാകട്ടെ, ഹജ്ജിന്റെ അവസരങ്ങളാകട്ടെ, അതെല്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയുമോ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തെ കുറിച്ചുള്ള സ്മരണയാണ്. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു തന്ന വലിയ പാഠങ്ങളെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കെ പുതുക്കലാണ്. എന്താണ് ഇബ്രാഹിം നബിയുടെ ഏറ്റവും വലിയ അധ്യാപനം? നമുക്ക് സൂറത്തുൽ മുംതഹിനയിൽ നാലാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയാണ്, ഖദ് കാനത് ലകും ഉസ്വതുൻ ഹസനതു ഫീ ഇബ്രാഹിമ വല്ലദീന മഅ, ഇബ്രാഹിമിലും അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ച ആളുകളിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. എന്താണ് അവരുടെ മാതൃക? ഇദ് ഖാലൂ ലിഖൗമിഹിം, അവരവരുടെ സമുദായത്തോട് പറഞ്ഞ സന്ദർഭം, അവരവരുടെ ഉമ്മത്തിനോട്, നാട്ടുകാരോട്, ജനങ്ങളോട് പറഞ്ഞ സന്ദർഭം എന്താണ് പറഞ്ഞത്? ഇന്നാ ബുറഹാഉ മിൻകും, ഞങ്ങളിതാ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്, ഞങ്ങളും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാ, നിങ്ങൾ അല്ലാഹുവിനു പുറമെ വിളിച്ചു തേടുന്നവരുമായും ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. കഫർനാ ബികും, നിങ്ങൾ വിളിച്ചു തേടുന്നതിനെ തൊട്ട് ഞങ്ങളിതാ നിഷേധിച്ചിരിക്കുകയാണ്. വബദാ ബൈനനാ വബൈനകുമുൽ അജാവതു വൽ ബഗ്ദാഉ അബദാ, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ വ്യക്തമായ ശത്രുതയും വ്യക്തമായ ദേഷ്യവും ഇതാ തുടങ്ങിയിരിക്കുകയാണ് എന്നേക്കുമായി. ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദാ, നിങ്ങൾ അല്ലാഹുവിൽ ഏകനായി വിശ്വസിക്കുന്ന എവിടം വരെ? ആ കാലം വരെ നിങ്ങൾ നിങ്ങളുടെ ബിംബങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ യഥാർത്ഥ തൗഹീദിലേക്ക് കടന്നു വരുന്നത് വരെ, യഥാർത്ഥ വഹദാനിയത്തിലേക്ക് കടന്നു വരുന്നത് വരെ ഞങ്ങളും നിങ്ങളും തമ്മിലിതാ ശത്രുതയും ദേഷ്യവും തുടങ്ങിയിരിക്കുകയാണെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. എന്നിട്ട് പടച്ചോൻ പറയുകയാണ്, ഇബ്രാഹിം നബിയുടെ ഒരു വാക്കിൽ മാത്രം നിങ്ങൾക്ക് മാതൃകയില്ല. ഏതാണ് ആ വാക്ക്? ഇല്ലാ ഖൗല ഇബ്രാഹിം ലിഅബീ, ഇബ്രാഹിം അദ്ദേഹത്തിന്റെ പിതാവിനോട് പറഞ്ഞൊരു വാക്കാണത്. എന്താണ് അതല? അസ്തഗ്ഫിറൻ ലക്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിനെ തേടാം. അല്ല പറയുന്നത് എന്താണ്? ആ ഒരു വാക്കിൽ നിങ്ങൾക്ക് മാതൃകയില്ല, ആ ഒരു വാക്ക് നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. ശിർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുത്തു തരാം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതിൽ മാത്രം അദ്ദേഹത്തിൽ നിങ്ങൾക്ക് മാതൃകയില്ല, അതല്ലാത്ത വിഷയത്തിലെല്ലാം നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തരാണ്. പ്രിയപ്പെട്ടവരെ, ഹജ്ജിന്റെ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് തൗഹീദാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ ഹജ്ജിന് ഇങ്ങനെ പുറപ്പെടാൻ പോവാണ്. ഹജ്ജിന് പുറപ്പെടുമ്പോൾ കുടുംബക്കാരുടെ അടുത്തൊക്കെ കയറി, പരിചയക്കാരുടെ അടുത്തൊക്കെ കയറി, തെറ്റുകളൊക്കെ തെറ്റി നിൽക്കുന്ന പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് എല്ലാം സോൾവ് ആക്കി അവസാനം പോകുന്നൊരു സ്ഥലമുണ്ട്. നാട്ടിലുള്ള അടുത്തുള്ള ജാറങ്ങളും അതുപോലെ തന്നെ മഖ്ബറുകളൊക്കെ കയറി അവിടുത്തെ ഷെയ്ഖിനോട് ഞാൻ പോവാണ് കേട്ടോ, ഞാൻ വരികയാണ് എന്ന് പറഞ്ഞ്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹജ്ജിന്റെ ഒന്നാമത്തെ അസല് നമ്മൾ അവിടെ ഇല്ലാതാക്കാണ്. ഹജ്ജിന്റെ ഒന്നാമത്തെ വേര് നമ്മളവിടെ ഇല്ലാണ്ടാക്കാൻ നമ്മൾ അവിടെ പോയിട്ട് എന്താ പറയണത്? എന്താ നമ്മൾ ആദ്യം അല്ലാഹു ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ അള്ളാഹുവേ, ഞാനിതാ വന്നിരിക്കുകയാണ്, സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് നിന്റെ ഖലീൽ വിളിച്ച വിളിക്കുത്തരം ചെയ്തിട്ട് ഞാനിതാ ഈ മക്കയുടെ മണ്ണിലേക്ക് വന്നിരിക്കുകയാണ്, ഈ മിനായിലേക്ക് വന്നിരിക്കുകയാണ്, ഈ അറഫയിലേക്ക് വന്നിരിക്കുകയാണ്, ഈ മുസ്ദലിഫയിലേക്ക് വന്നിരിക്കുകയാണ്, പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനം, കരാർ എന്താണ്? ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ നിനക്കൊരു പങ്കുകാരുമില്ല. തന്റെ ജീവിതകാലം മുഴുവൻ, തന്റെ പുരുഷായുസ് മുഴുവൻ ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഏത് തൗഹീദിന് വേണ്ടിയാണോ മാറ്റിവെച്ചത്, ഏതൊരു വഹദാനിയത്തിന് വേണ്ടിയാണോ മാറ്റിവെച്ചത്, ആ വഹദാനിയത്തിന്റെ പ്രഖ്യാപനമാണ് ഒന്നാമതായി നാം നടത്തുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീകലക, നിശ്ചയം എല്ലാ സ്തുതികളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ രാജാധികാരങ്ങളും നിനക്കാണ്.
റബ്ബേ നിനക്ക് പങ്കുകാരില്ല രക്ഷിതാവേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അത് പ്രഖ്യാപിക്കാൻ പോകുമ്പോഴാണ് ഇവിടെ വന്നിട്ട് ജാറത്തിൽ വന്നിട്ട് യാത്ര ചോദിക്കുന്നത്, മരിച്ചുപോയ ഒരിക്കലും കേൾക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച, ഒരിക്കലും നിങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകുകയില്ല, നിങ്ങൾ വിളിക്കുന്നത് അവരറിയുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ ഖബറിന്റെ പുറത്ത് വന്നിട്ട്, ആ ജാറത്തിന്റെ പുറത്ത് വന്നിട്ട് ഹജ്ജിന് വേണ്ടിയുള്ള യാത്ര ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, ഹജ്ജിന്റെ ഒന്നാമത്തെ പേര് തന്നെ, ഒന്നാമത്തെ ഉപാധി തന്നെ നീ നശിപ്പിച്ചു കളയുകയാണ്. എത്ര ലക്ഷങ്ങൾ ചെലവിട്ടാലും അറഫയുടെ മൈതാനിയിൽ എത്ര മണിക്കൂർ നീ പ്രാർത്ഥിച്ചാലും എത്ര നേരം അല്ലാഹുവിന്റെ മുന്നിൽ നീ സുജൂദിൽ കിടന്നാലും ഷിർക്ക് ചെയ്തിട്ടാണ് നീ ആ പുണ്യഭൂമിയിലേക്ക് പോകുന്നതെങ്കിൽ അല്ലാഹുവിൽ പങ്കു ചേർത്തിട്ടാണ് നീ ആ പുണ്യഭൂമിയിലേക്ക് പോകുന്നതെങ്കിൽ നിന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയില്ല, നിന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല, നിന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. അതെല്ലാം ബാത്തിലാകും പറയുന്നത് ആരാണ്? മുജാഹിദുകളെല്ലാം മറിച്ച് ആരാണ്? പരിശുദ്ധ ഖുർആനാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബത്തൻ അമലുക വലതകൂനൻ മിനൽ ഖാസിരീൻ. അല്ലാഹുവിന്റെ റസൂലിനോട് ലോകരക്ഷിതാവ് പറഞ്ഞതാണ്. എന്താണ് പറഞ്ഞത്? നബിയെ, ഞാനിതാ അങ്ങയ്ക്ക് ബോധനം നൽകുകയാണ്, വഹി നൽകുകയാണ്. അങ്ങയ്ക്ക് മാത്രമല്ല, അങ്ങയ്ക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാർക്കും ഞാൻ ഇതുപോലെ ബോധനം നൽകിയിട്ടുണ്ട്, വഹി നൽകിയിട്ടുണ്ട്. എന്താണ് ആ വഹിന്റെ ആകെ തുക? അങ്ങയുടെ പ്രവർത്തനം എത്ര കാഠിന്യമുള്ളതാകട്ടെ, എത്ര പ്രയാസം നിറഞ്ഞതാകട്ടെ, എത്ര ബുദ്ധിമുട്ട് നിറഞ്ഞതാകട്ടെ, അങ്ങയുടെ ജീവിതത്തിൽ ശുർക്ക് സംഭവിക്കുകയാണെങ്കിൽ അങ്ങയുടെ കർമ്മങ്ങൾ മുഴുവനും ബാത്തിലായി പോകുന്നതാണ്. അങ്ങ് നഷ്ടക്കാരിൽ പെട്ടുപോകുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ വാക്കാണ്. അതുകൊണ്ട് ഹജ്ജിന് പുറപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നിങ്ങൾ കുടുംബക്കാരടുത്ത് പോവുക, കൂട്ടുകാരടുത്ത് പോവുക, ബാധ്യതകൾ തീർക്കുക, യാത്ര പറയേണ്ടവരോടൊക്കെ യാത്ര പറയുക, ജീവിതത്തിലെ പോരായ്മകളും വല്ലായ്മകളും ഒക്കെ ഇല്ലാതാക്കുക. എന്നിട്ട് ജാറങ്ങളും മക്ബറകളും ഔലിയാക്കളെയും അമ്പിയാക്കളെയും അവരെ വിളിച്ച് തേടുന്നതിൽ നിന്ന് മാറി നിൽക്കുക, പടച്ചോനെ മാത്രം വിളിക്കുക. എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ബിലാലി തൊട്ടങ്ങോട്ട് ലക്ഷക്കണക്കിന് സ്വഹാബികളും ഇടനെഞ്ചിലേറ്റിയ ആ പ്രോജ്വലമായ തൗഹീദിന്റെ വക്താക്കളായി നിങ്ങളുടെ പാദങ്ങൾ ആ പുണ്യഭൂമിയിലേക്ക് വെക്കുക. അവിടെയാണ് യഥാർത്ഥ ഹജ്ജിന്റെ ചൈതന്യം പറക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഉടനീളം മിനായിലെ ടെന്റിന്റെ അടുത്ത് മദ്ബഹ് ഇസ്മായിൽ കാണാൻ പറ്റും നമുക്ക്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പൊന്നുമോന്റെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ തയ്യാറായ മദ്ബഹ് ഇസ്മായിൽ മിനാ ടെന്റുകൾക്കടുത്തായി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ബസ്സിൽ പോകുമ്പോ പലപ്പോഴും നമുക്കത് കാണാൻ സാധിക്കും, ആ ഓർമ്മകൾ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹജ്ജിന് വേണ്ടി വിളംബരം ജബൽ അബീ ശഅബ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിമിന്റെ മക്കാമു ഇബ്രാഹിം കഅബാലയത്തിന്റെ പരിസരത്തുള്ള മക്കാമു ഇബ്രാഹിം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇന്റെ രോമാഞ്ചജന്യമായ പ്രസംഗം നടത്തിയ ആ ജബലുർ റഹ്മ ആ പരിസരം നമുക്ക് കാണാൻ കഴിയും. എല്ലാം ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും പ്രവാചകന്റെയും പാവന സ്മരണകൾ നമ്മുടെ മനസ്സിൽ ഉണർത്തുന്ന കർമ്മമാണ് ഹജ്ജ്. പക്ഷേ ഒരു സ്ഥലത്ത് പോലും, പ്രിയപ്പെട്ടവരെ, ഹജ്ജിന്റെ മനാസികളിൽ, ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും ഇബ്രാഹിം നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ തേടണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ തേടണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഹാജറ ബീവിയുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് തേടണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് സഫയുടെയും മറുവയുടെയും ഇടയിൽ തന്റെ കുഞ്ഞുമകന്റെ തൊണ്ട നനക്കുന്നതിന് വേണ്ടി വിരളി വെപ്രാളം പിടിച്ച് വേജാറോടോടിയ ഒരു ഉമ്മയുടെ സ്മരണ ലോകത്തെ സകല മുഅ്മിനിന്റെയും മനസ്സിലേക്ക് ഓടി വരുന്ന രംഗമാണ് സഫ മറുവക്കിടയിലുള്ള സഈ. ആ സമയത്ത് പോലും അള്ളാഹുവേ, ഹാജറ ബീവിയുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് എനിക്ക് ഇന്നത് തരണേ എന്ന് പറയാൻ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. ഹാജറ ബീവിയോട് ഇസ്തിഗാസ നടത്താൻ പ്രവാചകൻ റസൂല് പഠിപ്പിച്ചിട്ടില്ല. ഇസ്തിഗാസ എന്ന ഒന്ന്, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുക എന്ന ഒന്ന് പരിശുദ്ധ ഇസ്ലാമിൽ ഉണ്ടായിരുന്നെങ്കിൽ, പരിശുദ്ധ ഇസ്ലാമിൽ അത് പ്രാമാണികമായിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഹജ്ജിന്റെ വേളയിൽ ഒരൊറ്റ
തവണയെങ്കിലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കാൻ വേണ്ടി അല്ലാഹ് പഠിപ്പിക്കണ്ടേ, റസൂല് പഠിപ്പിക്കണ്ടേ, പഠിപ്പിച്ചിട്ടില്ല. എന്താ കാരണം? അങ്ങനൊന്നും ഇസ്ലാമിലില്ല. അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ തേടുന്ന ഏർപ്പാട് പരിശുദ്ധ ഖുർആനോ തിരുഹദീസോ പ്രവാഫഹും സഹാബയോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഹജ്ജിന് പോകുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ആ ഹജ്ജിന്റെ ഏറ്റവും വലിയ ചൈതന്യമായ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് അവിടേക്ക് പോകുവാനും ആ ചൈതന്യത്തിന് ഊർജം പകർന്നുകൊണ്ട് നാട്ടിലേക്ക് വരാനും അവർക്ക് നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലിവലക്കും വ അൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين, الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد, يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മുടെ ഹജ്ജിന് പോകാനുള്ള ഒഴികഴിവ് നമ്മുടെ സമ്പത്താണെങ്കിൽ അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ ഉത്തരവാദികളല്ല. നമ്മുടെ ആരോഗ്യമാണെങ്കിലും നമുക്ക് പടച്ചോ ഒഴികഴിവ് തരും. എന്നാൽ നമ്മുടെ കച്ചവടമോ നമ്മുടെ സ്ഥാപനങ്ങളോ നമ്മുടെ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങളോ ആണ് നമ്മെ ഹജ്ജിൽ നിന്നും ഉംറയിൽ നിന്നും തടയുന്നതെങ്കിൽ, അതിനൊരു ഏർപ്പാടുണ്ടാക്കിയിട്ട് പോയിട്ടില്ലെങ്കിൽ പടച്ചോൻ്റെ അടുത്ത് ചോദിക്കേണ്ടി, പടച്ചോൻ്റെ ചോദ്യം നേരിടേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. എത്രയും പെട്ടെന്ന് കഴിവുള്ള ആളുകൾ, ഇതുവരെ ഹജ്ജ് ചെയ്യാത്ത ആളുകൾ, ഹജ്ജ് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. ഇനി ഹജ്ജിന് ഒരു വർഷം കൂടി കാത്തിരിക്കണം, ചിലപ്പോൾ കൊടുത്താൽ കിട്ടൂല, അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് പോകേണ്ടി വരും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഒരു ഉംറയെങ്കിലും ചെയ്യാൻ അവർ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഉമ്മ പറ്റ കുട്ടികളെപ്പോലെ പരിശുദ്ധരായി തിരിച്ചു വരുന്ന ഭാഗ്യവാന്മാരിൽ നമ്മേവരെയും നാഥൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ ചില ആൾക്ക് ഒരു ഉദ്ദേശം ഉണ്ട്. എന്താ അറിയോ, ചില ആളുകൾ എന്താ പറയുക അറിയോ, ജീവിതത്തിൽ എല്ലാ തോന്നിയാസം ചെയ്യും, എല്ലാ വൃത്തികളും ചെയ്യും, എല്ലാ എംബോക്കിത്തരവും എൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശം എന്തായിരിക്കും എന്നറിയോ, കുറച്ച് കഴിഞ്ഞാൽ ഹജ്ജൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പിന്നെ നല്ല ജീവിതം തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, അത് ഒരു മുസ്ലിമിന് യോജിക്കാത്തൊരു സംഗതിയാണ്. പല രീതിയിലുള്ള തിന്മകൾ ഉള്ള മനുഷ്യന്മാരുണ്ടാവും. ചില ആളുകൾക്ക് ആവശ്യമില്ലാത്ത ചാറ്റിംഗ് ഉണ്ടാവും, ചില ആളുകൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടാവും, ചില ആളുകൾ ഹറാമായ രീതിയിൽ സമ്പാദിക്കുന്നുണ്ടാവും, ചില ആളുകൾക്ക് പലിശയായിട്ട് ഇടപഴകുന്നുണ്ടാവും. ഇതൊക്കെ നിർത്താൻ അവരെ കാണുന്നത് കുറച്ച് കാലം കഴിഞ്ഞിട്ടൊരു ഹജ്ജ് ചെയ്ത് ആ കുറച്ച് കാലം പടച്ചോ നിങ്ങൾക്ക് ഗ്യാരണ്ടി വന്നിട്ടൊന്നുമില്ലല്ലോ. 20, 25, 28, 30, 35 വയസ്സുള്ള ആരോഗ്യ ദൃഢഗാത്രരായ യുവതി യുവാക്കളാണ് കുഴഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാളെ നിന്റെ അടുത്ത് മലക്കുൽ മൗത്ത് വരൂല എന്ന് പടച്ചോ ലെറ്റർ എഴുതി ഒപ്പിട്ട് തന്നിട്ടൊന്നുമില്ല നമ്മുടെ കയ്യിൽ. ഏത് നിമിഷവും മലക്കുൽ മൗത്ത് വരും, നമ്മൾ പോകേണ്ടി വരും. അവിടെ വരുമ്പോൾ നമ്മളൊന്ന് പറഞ്ഞു നോക്കും, ലാല്ലി അഅ്മലു സ്വാലിഹൻ ഫീമാ തർക്ത്, ഞാൻ ചെയ്യാതെ പോയ ചില കാര്യങ്ങൾ ഞാനൊന്ന് ചെയ്തോട്ടെ എന്ന് നമ്മൾ അവിടെ പറഞ്ഞു നോക്കും. അതിനെ കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്നാവാൻ ഹജ്ജിന് വേണ്ടി കാത്തിരിക്കരുത്. നന്നാവാൻ ഹജ്ജിന് വേണ്ടി കാത്തിരിക്കുക ഷെയ്ത്താൻ്റെ ഏറ്റവും വലിയ ആയുധമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക. അതുപോലെ പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഉണർത്താനുള്ളത്, ഇൻഷാ അല്ലാ നമ്മുടെ അപ്പുറത്തെ വാരം സലഫി മസ്ജിദിലെ പഴയ പള്ളിയിൽ നമ്മൾ ഹിഫ്ദ് ക്ലാസ് ആരംഭിക്കുകയാണ്. ഇവിടെ ഈ പള്ളിയിൽ നമ്മൾ ഇൻഷാ അല്ലാ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആരംഭിക്കും. ഇവിടെ ഹോസ്റ്റലോട് കൂടിയിട്ടാണ് ഇൻഷാ അല്ലാ ഹിഫ്ദ് ക്ലാസ് ആരംഭിക്കുന്നത്. എന്നാൽ വാരം പള്ളിയിൽ നമ്മൾ ആരംഭിക്കുന്നത് ഹോസ്റ്റലോട് കൂടിയിട്ടല്ല, രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 മണിവരെ ക്ലാസ് ഉള്ള രൂപത്തിലാണ് നമ്മളവിടെ പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മളത് തുടങ്ങുന്നത് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്, ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കോഴ്സ് തുടങ്ങുന്നത്, ഹിഫ്ദ് കോഴ്സ് തുടങ്ങുന്നത്. അവിടെ നിങ്ങളുടെ മക്കളെ കഴിയുന്ന ആളുകൾ പറഞ്ഞയക്കുക. പല തടസ്സങ്ങളും നമ്മുടെ മുന്നിലുണ്ടാവും. സ്കൂള് പോലെ അവരുടെ സ്കൂളിൽ ഒരു തടസ്സവും വരില്ല, അവരുടെ സ്കൂൾ പഠനത്തിന് ഒരു തടസ്സവും വരില്ല. ഇപ്പോൾ 4-ാം ക്ലാസ് തൊട്ടിട്ട് 9-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. ഏത് ക്ലാസ്സിൽ വെച്ചാണോ അവർ ഹിഫ്ദ് പൂർത്തിയാക്കുന്നത് അവർക്കതിനനുസരിച്ചുള്ള ട്യൂഷൻ കൊടുക്കും. എന്നിട്ട് അത് കഴിഞ്ഞാൽ അവർക്ക് ഏത് ക്ലാസ്സിലേക്കാണോ ഇരിക്കേണ്ടത് ആ ക്ലാസ്സിലേക്കുള്ള എക്സാം എഴുതി അവർക്ക് പാസ്സാവുന്നത്, അതിൻ്റെ സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കും. സ്കൂൾ പഠനത്തിന് ഒരു തടസ്സവും വരില്ല. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കുട്ടികളെ ഹിഫ്ദ് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ മെമ്മറി പവർ 10 മടങ്ങാവും. ഇത് പ്രൂവഡ് പ്രൂവനാണ്, തെളിഞ്ഞ സംഗതിയാണ്.
കാരണം ഹിഫ്ദ് പഠിക്കുമ്പോൾ അവരുടെ ബ്രെയിനിന്റെ പെർമനന്റ് മെമ്മറി പാർട്ടാണ് കൂടുതൽ സജീവ. കൂടുതൽ പഠിക്കാനും കൂടുതൽ ഓർമ്മിക്കാനും അക്കാഡമിക്സ് എക്സലൻസ് എക്സലൻസ് കൂടുതൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ ആ കോടതിയിലുള്ള നമുക്കുള്ള ബഹുമാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മഹ്ശറയിൽ വെച്ച് സകല മനുഷ്യരും ഉടുതുണിയില്ലാതെ നൂൽബന്ധമില്ലാതെ മഹ്ശറയിൽ നിൽക്കുമ്പോൾ ഒരാണിനും ഒരു പെണ്ണിനും ഒരാണിനും ഒരു പെണ്ണിനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടയാടകൾ അണിയിക്കുമെന്നാണ്, അവർക്ക് കിരീടം അണിയിക്കുമെന്നാണ്. അവരിങ്ങനെ ചോദിക്കും, ഇത്രമാത്രം ബഹുമാനിക്കപ്പെടാൻ, ഇത്രമാത്രം ആദരിക്കപ്പെടാൻ എന്ത് കർമ്മമാണ് ഞങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ മറുപടി പറയും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചു, നാട് മുഴുവൻ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാധാന്യം നൽകി അതിനുവേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ, നല്ല നല്ല സ്കൂളുകൾ തിരഞ്ഞ് പരക്കം പായുമ്പോൾ, ഹിഫ്ദ് പഠിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ കലാമ പഠിക്കുന്നതിന് വേണ്ടി, പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മക്കളെ മാറ്റിവെച്ചു. അതാണ് ഇതിന് കാരണം. പ്രിയപ്പെട്ടവരെ, ആ ബഹുമതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അതുകൊണ്ട് നമ്മുടെ മക്കൾ, ഈ പ്രായത്തിലുള്ള മക്കൾ, ഈ പ്രദേശത്തുള്ളവർ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞയക്ക. രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഇൻഷാല്ലാ സൂറത്തുൽ ഫാത്തിഹ തൊട്ട് നാസ് വരെ ഒരു തെറ്റുമില്ലാതെ മനഃപ്പാഠമാക്കി ആ കുട്ടികളെ ഞങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കുന്നതാണ്. അതോടൊപ്പം നല്ല കൃത്യമായ തർബിയത്തും അവർക്ക് കൊടുക്കുന്നതാണ്. അതോടൊപ്പം വിവിധ ഭാഷകളും അവരെ പഠിപ്പിക്കുന്നതാണ് ഇൻഷാല്ലാ. അതിൻ്റെ അഡ്മിഷൻ ഈ ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യും. ജൂൺ 1 തുടങ്ങിക്കഴിഞ്ഞാൽ പഴയ പള്ളിയിൽ, നമ്മുടെ അവിടെ പള്ളിയിൽ ഓഫീസ് ഓപ്പൺ ആയിരിക്കും. അവിടെ നിങ്ങൾ കുട്ടികളായിട്ട് വന്നാൽ ജൂൺ പകുതിയോടുകൂടി നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതുമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഗൗരവത്തെക്കുറിച്ചും മനസ്സിലാക്കുക, നമ്മുടെ മക്കളെ അതിലേക്ക് പറഞ്ഞയക്കാൻ രക്ഷിതാക്കളെ തയ്യാറാവുകയും ചെയ്യുക. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അവസരം വന്നിട്ട് നമ്മളത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പഠിച്ചോൻ്റെ അടുത്ത് നമ്മൾ മറുപടി പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ നേരിൻ്റെയും സത്യത്തിൻ്റെയും മാർഗത്തിലേക്ക് നയിക്കാനുള്ള ഒരവസരവും കളഞ്ഞു മുടിക്കാതെ എല്ലാം ഉപയോഗിക്കുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മേവരെയും നാഥൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.